വൈവിധ്യമാർന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും പിന്തുടരുന്ന നമ്മുടെ രാജ്യം നിഗൂഢതകളുടെ കൂടെ വളരെ വലിയൊരു കലവറയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്, ഒരിക്കലും അങ്ങോട്ട് രാത്രികാലങ്ങളിൽ പ്രവേശിക്കരുത്, അവിടെ പ്രേതങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് പറയപ്പെടുന്ന 9 സ്ഥലങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലൂ ഹിയർ. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള 3 വലിയ കെട്ടിടങ്ങൾ ചേർന്ന GP ബ്ലോക്കാണ്. 1950 വരെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ താവളമായിരുന്നു ഇത്. എന്നാൽ അതിനുശേഷം ഒരാളും രാത്രികാലങ്ങളിൽ അങ്ങോട്ട് പ്രവേശിച്ചിട്ടില്ല. പലതരത്തിലുള്ള കഥകളാണ് GP ബ്ലോക്കുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് സമീപവാസികൾക്കെല്ലാം പറയാനുള്ളത്. പല ആളുകളും രാത്രികാലങ്ങളിൽ ഭീകരരൂപിയായ ചുവന്ന വസ്ത്രം ധരിച്ചൊരു സ്ത്രീ GP ബ്ലോക്കിന് മുകളിലിരുന്നു കൊണ്ട് അട്ടഹസിക്കുന്നതായിട്ട് കാണാറുണ്ട്. മറ്റു ചില ആളുകൾ കണ്ടത് GP ബ്ലോക്കിൻ്റെ മുകൾ ഭാഗത്ത് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ 4 ആൺകുട്ടികൾ എന്തൊക്കെയോ കഴിക്കുന്നതായാണ്. എന്നാൽ അടുത്തേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരെയും തന്നെ അവിടെ കാണാനും സാധിക്കില്ല. ഇതിനെല്ലാം അപ്പുറത്തേക്ക് രാത്രികാലങ്ങളിൽ GP ബ്ലോക്കിനകത്ത് നിന്നും വളരെ വലിയ രീതിയിലുള്ള നിലവിളികളും അട്ടഹാസങ്ങളും എല്ലാം കേൾക്കാൻ സാധിക്കും. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് GP ബ്ലോക്കിൽ കാര്യമായ പ്രേതശല്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ലാംബി ഡെഹർഗനിയാണ്. ഉത്തരാഖണ്ഡിലെ മുസോറിക്കടുത്താണ് ഈ ഒരു ഗനി സ്ഥിതി ചെയ്യുന്നത്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് നിരന്തരമായിട്ട് ഒരുപാടധികം അപകടങ്ങൾ സംഭവിക്കുന്നതിനാൽ ഈ അടുത്ത കാലത്തായിട്ടായിരുന്നു ഗനിയുടെ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ടും നിർത്തിവെച്ചത്. എന്നാൽ 50,000-ൽ അധികം വരുന്ന തൊഴിലാളികൾ ഇവിടെ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ആത്മാക്കൾ ഈ ഗനിക്ക് ചുറ്റും ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഗനിയുടെ സമീപ പ്രദേശങ്ങളിൽ വെച്ചുകൊണ്ട് ഹെലികോപ്റ്റർ അപകടം ഉൾപ്പെടെ ഒരുപാട് തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്നാണ് സമീപവാസികൾ അഭിപ്രായപ്പെടുന്നത്. മറ്റു ചില ആളുകൾ പറയുന്നത് ഈ ഒരു ഗനിയുടെ പ്രദേശത്ത് ഒരു ദുർമന്ത്രവാദി താമസിക്കുന്നുണ്ട്, അവരാണ് എല്ലാവിധ അപകടങ്ങൾക്കും കാരണമെന്നാണ്. പല ആളുകളും രാത്രികാലങ്ങളിൽ അവരുടെ ഉച്ചത്തിലുള്ള അലർച്ചകളെല്ലാം കേട്ടിട്ടുണ്ടത്രേ. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് ഡൽഹിയിൽ കുത്തുബ് മിനാറിനോട് ചേർന്ന് കിടക്കുന്ന 783 ഏക്കർ വിസ്തൃതിയുള്ള സഞ്ജയ് വനമാണ്. തിരക്കുള്ള ഡൽഹിയുടെ നടുവിലുള്ള വളരെയധികം പച്ചപ്പാർന്ന സമാധാനത്തോടുകൂടി നടന്നു നീങ്ങാൻ പറ്റുന്ന പാതകളുള്ള ഒരു വനമാണിത്. എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് തരത്തിലുള്ള പ്രേടിപ്പിക്കുന്ന കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ വനത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് വെളുത്ത വസ്ത്രം ധരിച്ചൊരു സ്ത്രീ രൂപം ചാടി വീഴും. പൊടുന്നനെ അത് മരങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. മാത്രമല്ല, രാത്രികാലങ്ങളിൽ സഞ്ജീവനത്തിനകത്ത് നിന്നും ഉച്ചത്തിലുള്ള നിലവിളികളും ആരൊക്കെ ഉച്ചത്തിൽ ചിരിക്കുന്നതായിട്ടുള്ള ശബ്ദങ്ങളുമെല്ലാം പലരും കേട്ടിട്ടുമുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് ഗുജറാത്തിലെ സൂറത്തിനടുത്തുള്ള ദുമാസ് ബീച്ചാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ദുമാസ് ബീച്ച് പോപ്പുലർ ആയിട്ടുള്ളത്. അതിൽ ഒന്നാമതായിട്ട് വരുന്ന കാരണം ഇവിടുത്തെ മണലിൻ്റെ നിറം കറുപ്പാണ് എന്നതാണ്. രണ്ടാമത്തെ കാരണമായിട്ട് വരുന്നത് ഗുജറാത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രേതബാധയുള്ള സ്ഥലമാണ് ദുമാസ് ബീച്ച് എന്നതാണ്. ഒരുപാടധികം ദുരൂഹതകൾ നിറഞ്ഞ കഥകളാണ് ദുമാസ് ബീച്ചിനെ ചുറ്റിപ്പറ്റി പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പഴയകാലത്ത് ഈ പ്രദേശം ഒരു ശ്മശാനമായിരുന്നു. അവിടെ വെച്ച് ചുട്ടരിക്കപ്പെട്ട വ്യക്തികളുടെ ചാരം മണലിനോട് ചേർന്നതുകൊണ്ടാണ് ഇവിടുത്തെ മണലിൻ്റെ നിറം കറുപ്പായി മാറിയതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ശ്മശാനത്തിൽ വെച്ചുകൊണ്ട് ദഹിക്കപ്പെട്ടവരിൽ ഗതി കിട്ടാത്ത ആത്മാക്കൾ ഇന്നും ഈ ഒരു പ്രദേശത്ത് അലഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരാണ് ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് പൊടുന്നനെ ആളുകൾ അപ്രത്യക്ഷമാകുന്നതിനും രാത്രികാലങ്ങളിലുള്ള ഉച്ചത്തിലുള്ള ഒരു കൂട്ടം ആളുകളുടെ നിലവിളികൾക്കും അട്ടഹാസങ്ങൾക്കുമെല്ലാം കാരണമെന്ന രീതിയിലാണ് സമീപവാസികൾ പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്നത് പൂനെയിൽ 1732 നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ശനിവാർ വാട എന്ന് പറയുന്ന കോട്ടയാണ്. എന്നാൽ ഇരുട്ടാകുന്നതോടുകൂടി പ്രത്യേകിച്ച് വെളുത്ത വാവ് ദിവസങ്ങളുടെ രാത്രിയിൽ കാര്യങ്ങൾ മുഴുവനും മാറിമറിയും. അന്നേ ദിവസം രാത്രിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അലർച്ചകളും നിലവിളികളുമെല്ലാം കോട്ടക്കകത്തു നിന്നും ഉയർന്നു കേൾക്കാൻ ആരംഭിക്കും. പെഷ്വ ഭരണകാലത്ത് സ്വന്തം അമ്മാവിനാൽ കൊല്ലപ്പെട്ട നാരായണ റാവു എന്ന് പറയുന്ന രാജകുമാരൻ്റെ ആത്മാവാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്നാണ് സമീപവാസികൾ വിശ്വസിച്ചു വരുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ആറാമതായിട്ട് വരുന്നത് പശ്ചിമ ബംഗാളിലെ ഡോഹിൽ എന്ന് പറയുന്ന മനോഹരമായൊരു സ്ഥലമാണ്. എന്നാൽ സൂര്യൻ പോയി മറിയുന്നതോടുകൂടെ കാര്യങ്ങളെല്ലാം മാറി മറിയും. അമാനുഷികമായിട്ടുള്ള പലതരത്തിലുള്ള കാഴ്ചകളും കണ്ടു തുടങ്ങും.
രാത്രികാലങ്ങളിൽ കാട്ടിലൂടെ സഞ്ചരിച്ച പല ആളുകളും തലയില്ലാത്തൊരു കുട്ടിയുടെ രൂപം തങ്ങളെ പിന്തുടരുന്നതായി കണ്ടിട്ടുണ്ടത്രേ. ഇതുപോലെയുള്ള ഒരുപാടധികം കഥകൾ ഡോവഹിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ പ്രേതബാധയുള്ള സ്ഥലമായി ഡോവഹിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഏഴാമതായിട്ട് വരുന്നത് രാജസ്ഥാനിലെ ജയ്സൽമീറിന് സമീപത്തുള്ള കുൽധാര വില്ലേജാണ്. ഒരു കാലത്ത് 1500-ലധികം വരുന്ന ആളുകൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. എന്നാൽ ഇന്ന് ഒരാൾ പോലും ഈ പ്രദേശത്ത് സ്ഥിര താമസമില്ല. രാത്രികാലങ്ങളിലെ പീഡിപ്പിക്കുന്ന അർത്ഥനാദങ്ങളും ഒഴുകി നടക്കുന്ന രൂപങ്ങളുമാണ് ഈ പ്രദേശത്തെ ദുരൂഹമാക്കി മാറ്റുന്നത്. പണ്ടുകാലത്ത് ഇവിടം ഭരിച്ചിരുന്ന സലീം സിംഗ് എന്ന് പറയുന്ന ഭരണാധികാരി വളരെയധികം ക്രൂരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനങ്ങൾക്ക് മേലിൽ ചുമത്തിയിരുന്ന നികുതി വളരെ വലിയ രീതിയിൽ തന്നെ കൂട്ടുകയാണ്. ജനങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത രീതിയിൽ നികുതി എത്തിയപ്പോൾ ആ പ്രദേശം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറാൻ അവിടെ താമസിച്ചിരുന്ന മുഴുവൻ ആളുകളും നിർബന്ധിതരാവുകയാണ്. അവിടെ നിന്നും തങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നും പോകുന്ന അവസരത്തിൽ ഓരോ പ്രദേശവാസിയും തങ്ങളുടെ ഗ്രാമമായ കുൽധാരയെ ശപിക്കുകയാണ്. ഒരു കാലത്തും ഇനി ആർക്കും തന്നെ ഇവിടെ വന്ന് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു സ്ഥലം മാറി പോകട്ടെ എന്നായിരുന്നു അത്. അതിനടിസ്ഥാനത്തിലാണ്, അവരുടെ ആ ശാപത്തിനടിസ്ഥാനത്തിലാണ് ഇന്നും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ദുരൂഹമായിട്ടുള്ള കാഴ്ചകളും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും എല്ലാം ഇവിടെ മുഴങ്ങി കേൾക്കുന്നതെന്നാണ് സമീപവാസികൾ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ലിസ്റ്റിൽ എട്ടാമതായിട്ട് വരുന്നത് ശൈത്യകാലത്ത് വെള്ളം തണുത്തുറഞ്ഞ് കട്ടയാകുന്ന ഉത്തരാഖണ്ഡിലെ മനോഹരമായ രൂപ്കുണ്ഡ് തടാകമാണ്. ഇതൊരു ഹോണ്ടഡ് പ്ലേസ് എന്ന് വിശേഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു മിസ്റ്റീരിയസ് പ്ലേസ് എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിരവധി അനവധി ആളുകളുടെ അസ്ഥികൂടങ്ങളാണ് മനോഹരമായ ഈ ഒരു തടാകത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരുടേതാണ് ഈ ഒരു അസ്ഥികളെന്നോ എങ്ങനെയാണ് ഈ അസ്ഥികൾ അതിൽ വന്നുപെട്ടതെന്നോ ആർക്കും തന്നെ യാതൊരു പിടിയുമില്ലായിരുന്നു. അതിനാൽ തന്നെ ആളുകൾ അങ്ങോട്ട് പോകാൻ മടിക്കുകയും ഇതൊരു ഹോണ്ടഡ് പ്ലേസ് ആയിട്ട് മാറുകയുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിശൈത്യത്താൽ മരണപ്പെട്ട ആളുകളുടെ അസ്ഥികളാണിതെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് ഈ ആളുകളുടെ ആത്മാക്കൾ ഈ തടാകത്തിന് ചുറ്റും ഇന്നും അലഞ്ഞു നടക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 9-ാമതായിട്ട് വരുന്നത് ആസാമിൽ 2500 ആളുകൾ മാത്രം താമസിക്കുന്ന ജട്ടിംഗ എന്ന പേരുള്ള ഒരു ഗ്രാമമാണ്. ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു പ്രതിഭാസം ഓരോ വർഷവും ഇവിടെ നടന്നു വരുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ദേശാടന പക്ഷികൾ ഉൾപ്പെടെയുള്ള പക്ഷികൾ ചന്ദ്രനില്ലാത്ത രാത്രികളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മരിച്ചു വീഴുകയുടെ പതിവാണ്. പ്രദേശവാസികളായ ആളുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദുഷ്ടാത്മാക്കളുടെ പ്രവൃത്തികൾ മൂലമാണ് പക്ഷികൾ ഇത്തരത്തിൽ കൂട്ടമായി മരിച്ചു വീഴുന്നത് എന്നാണ്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ സ്റ്റോഡ് വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ കേരളത്തിലുള്ള പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നാട്ടുകാർ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന വെറും കെട്ടുകഥകൾ എന്ന് മാത്രം വിശ്വസിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ദുമാസ് ബീച്ചും രൂപ്കുണ്ഡ് തടാകവും നേരിട്ട് ചെന്ന് കാണണമെന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളീ പറഞ്ഞ 9 സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഏത് സ്ഥലം ചെന്ന് കാണാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല ഒരുപാട് അധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.